നമസ്തെ, ഞാൻ ശിവൻ, പാല ബെർലിൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും. CUET 2022 രണ്ട് ഘട്ടങ്ങളിലായി ജൂലൈയിലും ആഗസ്റ്റിലുമായി ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നു. 45 കേന്ദ്ര സർവകലാശാലകളിലും ഏതാണ്ട് 45 സ്വകാര്യ സർവകലാശാലകളിലും ഉൾപ്പെടെ 90 സർവകലാശാലകളിലെ 250,000 UG അണ്ടർ ഗ്രാജുവേറ്റ് അഡ്മിഷനാണ് ഈ വർഷം CUET എന്ന എൻട്രൻസിൻ്റെ പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. ഈ രണ്ട് ഘട്ടങ്ങളിലും ഫേസ് 1 ഫേസ് 2 അറ്റൻഡ് ചെയ്തവരുടെ അഡ്മിറ്റ് കാർഡുകൾ CUET.samarth.ac.in എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തതിനനുസരിച്ച് ഇംഗ്ലീഷിൻ്റെയും ജനറൽ ടെസ്റ്റിൻ്റെയും ഡൊമെയിൻ സബ്ജക്റ്റുകളും രണ്ട് ഫേസ് ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് CUET.samarth.ac.in എന്ന വെബ്സൈറ്റിലെ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. CUET വെബ്സൈറ്റിലെ ഹോം പേജിൽ കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയിലെ ലോഗിൻ പേജിലൂടെയാണ് നമ്മൾ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അഡ്മിറ്റ് കാർഡ് 3 അതിൻ്റെ ആദ്യത്തെ പേജാണ് അഡ്മിറ്റ് കാർഡായിട്ട് നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകേണ്ടത്. 2-3 പേജുകൾ ഇൻസ്ട്രക്ഷനാണ്. നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിപ്പിക്കും, എന്തൊക്കെയാണ് വേണ്ട മുന്നൊരുക്കങ്ങൾ എന്നുള്ളത് മാത്രമാണ് പേജ് 2 3. നമ്മൾ ഈ ഒരു സിംഗിൾ A4 സൈസ് പേജിൽ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ ടോപ്പിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, ഫോട്ടോയ്, അതുപോലെ തന്നെ നമ്മളുടെ കാറ്റഗറി, ആപ്ലിക്കേഷൻ നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം. നമ്മളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കാണാം. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് 2 ഫേസ് 2 വിവരങ്ങളുണ്ടാകും. ഫേസ് 1 നമുക്കറിയാം, ജൂലൈ 15, 16, 18, 19 തീയതികളിലും ഫേസ് 2 ആഗസ്റ്റ് 1 മുതൽ 20 വരെയുള്ള തീയതികളിലുമാണ് നടക്കുന്നത്. നീറ്റ് എക്സാം ജൂലൈ 17 നടക്കുന്നത് കൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓപ്റ്റ് ചെയ്തവരുടെ എല്ലാ എക്സാമും ഫേസ് 2 ആഗസ്റ്റ് മാസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അതല്ലാത്തവർക്കെല്ലാം ഫേസ് 1 എക്സാം ഉണ്ടാവും, ഫേസ് 2 എക്സാം ഉണ്ടാവും. നമ്മളപ്പോൾ അഡ്മിറ്റ് കാർഡ് നോക്കി മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ഫേസ് 2 ഓഗസ്റ്റ് 6 നടക്കുന്നത്. അവിടുത്തെ സ്ലോട്ട് 1 ഫേസ് 2 നടക്കുന്നത്. എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ജൂലൈ അവസാനം പുതിയ അഡ്മിറ്റ് കാർഡ് കിട്ടും. ഫേസ് 2 അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ സെൻറ്റർ നെയിമോ വെന്യൂവോ വന്നിട്ടില്ല, ജൂലൈ അവസാന ആഴ്ചയിൽ നമുക്കത് ഒന്നും കൂടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടതായി വരും. ഫേസ് 1 നമുക്ക് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലാത്ത സബ്ജക്റ്റുകൾ ഫേസ് 1 തന്നെ നമുക്ക് ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ, സ്ലോട്ട് ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാസം തന്നെ ജൂലൈ 15, 16, 18, 19 തീയതികളിലാണ് CUET ആദ്യഘട്ടം. ഏത് സ്ലോട്ടിലാണ്, രാവിലെയും ഉച്ചകഴിഞ്ഞും 2 നമുക്ക് ഏത് സമയത്താണ് റിപ്പോർട്ടിംഗ് ടൈം, ഗേറ്റ് ക്ലോസിംഗ് ടൈം, അതെല്ലാം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എക്സാം സെൻറ്ററിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ എക്സാം സെൻറ്ററിന് ഡീറ്റെയിൽസ് ഉണ്ട്. ഈ എക്സാം സെൻറ്ററിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി, ഇതോടെ ഓൺലൈൻ എക്സാമാണ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കണം. രണ്ടാം ഘട്ടത്തിൻ്റെത് പിന്നീട് നമുക്ക് പുതിയ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം കോവിഡ് ഡിക്ലറേഷനാണ്. ഈ ഒരു A4 സൈസ് പേജിൻ്റെ തന്നെ 4 മൂന്നാമത്തെ ഘട്ടത്തിൽ കോവിഡ് ഡിക്ലറേഷൻ, കോവിഡിൻ്റെ എന്തെങ്കിലും സിംറ്റം ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടൊരു കോൺടാക്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ജനറലായിട്ടാണെങ്കിൽ ഈ C എന്നുള്ളത് നോട്ട് ബീൻ ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് എന്നുള്ളത് ഒരു ടിക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി നമ്മൾ ഈ അടുത്ത റീസെൻറ്റ് വീക്കിൽ എവിടെയെങ്കിലും സിറ്റികളിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പൂരിപ്പിക്കുക. ഏറ്റവും താഴെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. ഒരു ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുന്നു, ഇവിടെ നടുക്ക് കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോവുക. കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ എക്സാമിനേഷൻ ഹാളിൽ ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് വേണം ഇടാനായിട്ട്. ഇത്രയുമാണ് അഡ്മിറ്റ് കാർഡിൻ്റെ 1 പേജിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓൺലൈൻ എക്സാമാണ് CUET എന്ന് പറഞ്ഞു. ഈ അഡ്മിറ്റ് കാർഡ് കൂടാതെ നമുക്ക് എന്തൊക്കെയാണ് എക്സാം ഹാളിൽ പ്രവേശിപ്പിക്കുന്നത്? ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, ഒരു സാനിറ്റൈസർ, പേന, നമ്മൾ റെഫർ ചെയ്യാനായിട്ടുള്ള പേപ്പർ ആവശ്യത്തിന് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തരും. നമ്മൾ പേപ്പർ കൊണ്ടുപോകേണ്ടതായിട്ടില്ല, പക്ഷേ റെഫർ ചെയ്യാനുള്ള പേന നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഒരു വാലിഡ് ID പ്രൂഫ്, അഡ്മിറ്റ് കാർഡിലുള്ള ഫോട്ടോ പോലെ തന്നെ ആ കാൻഡിഡേറ്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആധാറോ ഇ-ആധാറോ എൻറോൾമെൻറ്റ് ഫോമോ പാസ്പോർട്ടോ വോട്ടേഴ്സ് ID ലൈസൻസോ അല്ലെങ്കിൽ +2 അഡ്മിറ്റ് കാർഡോ അങ്ങനെ ഏതെങ്കിലുമുള്ളൊരു അഡ്മിറ്റ് കാർഡ് കൂടാതെ ഒറിജിനലായിട്ടുള്ളൊരു വാലിഡ് ID പ്രൂഫും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ എക്സാം ഹാളിൽ അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് നമ്മൾ ഈ ഒട്ടിക്കുന്ന ഫോട്ടോ കൂടാതെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പം ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, സാനിറ്റൈസർ, പേന, വാലിഡ് ID പ്രൂഫ്, ഒരു പാസ്പോർട്ട്
ഫോട്ടോ അഡീഷണൽ ആയിട്ട് പിന്നെ മാസ്ക് ഒക്കെ നമുക്ക് അവിടെ നിന്ന് തരും നമ്മൾ കൊണ്ടുപോകുന്നത് കൂടാതെ നോർമൽ ഡ്രസ് കോഡുകൾ അതുപോലെ ഷൂ കാല് മൂടി കിടക്കുന്ന ചെരുപ്പുകൾ അങ്ങനെയുള്ളത് ഹൈ ഹീൽസ് ചപ്പൽസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല മെറ്റലുകൾ ഓർണമെൻറ്റ്സ് മാക്സിമം ഒഴിവാക്കുക വലിയ ബട്ടൺസ് ഉള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക നോർമൽ ഡ്രസ്സ് ധരിച്ച് സാധാരണ രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കും എക്സാമിനേഷന് ശേഷം അഡ്മിറ്റ് കാർഡും നമ്മളുടെ ഈ റെഫർക്ക് ചെയ്ത പേപ്പറും അവിടെ തന്നെ പ്രത്യേക ബോക്സുകളിൽ ഇട്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോരേണ്ടത് അഡ്മിറ്റ് കാർഡോ റെഫർക്ക് ചെയ്ത പേപ്പറോ നമുക്ക് തിരികെ കൊണ്ടുവരാനുള്ള അവസരമില്ല കേന്ദ്ര സർവകലാശാലകളിൽ ലാംഗ്വേജിൻ്റെയും അതുപോലെ തന്നെ ഡൊമെയിൻ സബ്ജക്റ്റുകളുടെയും ഏതാണ്ട് 250,000 ഡിഗ്രി പ്രവേശനം നടക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷയാണ് CUET 2022 രണ്ട് ഘട്ടങ്ങളിലായി ജൂലൈയിലും ഓഗസ്റ്റിലുമായി നടക്കുന്നത് അതിൽ ജൂലൈ നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഡൗൺലോഡ് ചെയ്യേണ്ടതും ഉപയോഗിക്കേണ്ടതും ആഗസ്റ്റിൽ നടക്കുന്നത് രണ്ടാമത് നമുക്ക് ജൂലൈ അവസാന വാരം വീണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ വർഷം വരെ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലെ വിവിധ സർവകലാശാലകളിലെ ഡിഗ്രി പ്രവേശനം സാധ്യമായിരുന്നുവെങ്കിൽ ഇനി മുതൽ കേന്ദ്ര സർവകലാശാലകളിലും ഏതാണ്ട് 45 സ്വകാര്യ സർവകലാശാലകൾ ഉൾപ്പെടെ 90 സർവകലാശാലകളിലെ 250,000 സീറ്റുകളാണ് ഈ വർഷം CUET നികത്തപ്പെടുന്നത് നമുക്ക് സബ്ജക്റ്റുകൾക്കും അതുപോലെ തന്നെ ലാംഗ്വേജുകൾക്കും പഠിക്കാനുള്ളൊരു വിശാലമായ ക്യാമ്പസുകളാണ് കേന്ദ്ര സർവകലാശാലകൾ ഈ അവസരം നമ്മുടെ കുട്ടികൾക്ക് വളരെ ഒരു പ്രചോദനമാകും എന്ന് ഉറപ്പാണ് എല്ലാവരും നന്നായി ഈ എക്സാമിനെ സമീപിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം